പി വി അൻവർ എം എൽ എയുടെ ഉടമസ്ഥതയിലുള്ള കക്കാടംപൊയിലിലെ പാർക്കിന് ലൈസൻസ് പുതുക്കി നൽകി കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത്. ഫീസ് കുടിശ്ശികീനത്തിൽ 5 ലക്ഷം രൂപ ഈടാക്കിയാണ് ലൈസൻസ് പുതുക്കി നൽകിയത്. പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെയാണ് പാർക്ക് പ്രവർത്തിക്കുന്നതെന്ന വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിലുള്ള ഹർജി പരിഗണിക്കാനിരിക്കെയാണ് ലൈസൻസ് പുതുക്കി നൽകിയത്. കുട്ടികളുടെ പാർക്കിന് മാത്രമാണ് നിലവിൽ അനുമതി നൽകിയിട്ടുള്ളതെന്നും യന്ത്രങ്ങൾ പ്രവർത്തിക്കാനോ റൈഡുകൾക്കോ അനുമതി നൽകിയിട്ടില്ലെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. പി വി അൻവർ എം എൽ എയുടെ ഉടമസ്ഥതയിൽ കക്കാടംപൊയിലിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ പാർക്കിന് ലൈസൻസ് ഇല്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. അപേക്ഷയിലെ പിഴവ് കാരണം അൻവറിന്റെ പാർക്കിന് ലൈസൻസ് കിട്ടിയില്ലെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞത്. പാർക്കിന്റെ റവന്യൂ റിക്കവറി കുടിശ്ശിക ഇനത്തിൽ 2.5 ലക്ഷം രൂപ വില്ലേജിനും അടച്ചിട്ടുണ്ട്. ഈ മാർച്ച് 31 വരെയാണ് ലൈസൻസ് പുതുക്കിയിട്ടുള്ളത്. നവംബർ 9 കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ പി വി ആർ നാച്ചുറൽ പാർക്കിന്റെ മാനേജർ അപേക്ഷ പി വി ആർ നാച്ചുറൽ പാർക്കിന്റെ ഡയറക്ടർ അപേക്ഷ നൽകിയിരുന്നു. ആ അപേക്ഷയിൽ 2018 മുതൽ 2023 വരെയുള്ള ഏകദേശം 7 ലക്ഷത്തോളം രൂപ നികുതി കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളതിനാൽ അപേക്ഷ നിരസിക്കുകയാണ് ചെയ്തത്. പിന്നീട് 2 ജനുവരി 4 അപേക്ഷ പുതുക്കി നൽകിയിരുന്നു. ഈ അപേക്ഷ നൽകപ്പെടുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ ഗ്രാമപഞ്ചായത്ത് അവർക്ക് നൽകിയ നിർദ്ദേശം നികുതി കുടിശ്ശിക പൂർണ്ണമായും അടച്ചതിന് ശേഷം മാത്രമേ ലൈസൻസ് അനുവദിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റവന്യൂ റിക്കവറിയായി രേഖപ്പെടുത്തിയ 2 ലക്ഷത്തി ചില്ലറ രൂപയും 5 ലക്ഷത്തിൽ ഗ്രാമപഞ്ചായത്തിന് അടയ്ക്കാനുള്ള 5 ലക്ഷം രൂപയും അടച്ചതിന് ശേഷം ഇന്നലെ ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് നൽകുകയുണ്ടായത്. കേരള നദീ സംരക്ഷണ സമിതി മുൻ ജനറൽ സെക്രട്ടറി പി വി രാജനാണ് പാർക്കിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. കൂടരഞ്ഞി വില്ലേജിലെ അതീവ അപകട സാധ്യതയുള്ള മേഖലയിലെ ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കൃത്യമായ അനുമതിയില്ലാതെ കുന്നിടിച്ചു നിർത്തിയാണ് വാട്ടർ തീം പാർക്ക് നിർമ്മിച്ചതെന്നാണ് ഹർജിക്കാരന്റെ പരാതി. ലൈസൻസ് ഇല്ലാത്ത പാർക്ക് അടച്ചുപൂട്ടണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.